हाई फ्रेंड्स टैलेंट अकादमी डेली कंटेंट सेक्शन एल स्वागत इन नाम चर्चा जनवरी पदेटुमी बंधपेट प्रधान आनुकालिक विषय अनुबंध विवर अब क्लास बंधपेट नोट टैलेंट अकादमी टेलीग्राम चानल अब नैयर आपिल लभ्यो डिस्क्रिप्शन बॉक्स लिंक वह चानल जॉइन अब इन प्रधान आनुकालिक विषय नमुक नोक पेरम पीएससी अब पीएससी यूनिवेटी एल जी एस अब पता क्लास योग्यता मत परीक्ष विज्ञान अब ई एक्साम प्रिपेयर टैलेंट अकादमी ऑनलाइन क्लास अब ऑफलाइन क्लास प्रोवाइड ऑनलाइन रिकॉर्ड क्लास ऑनलाइन लाइव क्लास अब ईर को मुझे डीटेल्स अट्ठे स्क्रीन का नंबर कॉन्टाक्ट नमुक आदमी चर्चा प्रसिडेंट राजिवच्चतुमायिट्ट बंधप्पेट्ट ओरु पॉइंट आण अप्पो नमुक्क नोक्काम आदित्ते पॉइंट कोविड महामारी कालत्ते सर्क्कार अझिमतियुडे उत्तरवादित्तम एट्टुकोंड 2023 जनवरी राजिवच्च वियट्नाम प्रसिडेंट आरेन्नाण नम्मल चर्च चेय्यान पोकुन्नत अत न्युआन ष्वान्फुक आण आरान न्युआन ष्वान्फुक आण राजिवच्चत अप्पो अद्देहम एत राज्यत्तिन्टे प्रसिडेंट आयिरुन्नु एन्न चोदिच्चु कझिञ्ञाल वियट्नामिन्टे प्रसिडेंट आयिरुन्नु इनि एन्तुमायिट्ट बंधप्पेट्टाण अद्देहम राजिवच्चत एन्न चोदिच्चु कझिञ्ञाल कोविड महामारी कालत्ते स्वाभाविक कंफ्यूशन मुंबल वेदी चर्चा वर्ल्ड स्पाइस कॉन्ग्रेस वेदी आगे मुंब ना चर्चा अब मुंबई आई रु वेदी तमिल तिवान पा ना ई वेदी आराम इंटरनाषणल स्पाइस कॉन्फ्रेंस अब चेन्नईल नंबर नोट आराम स्पाइस कॉन्फ्रेंस इन रूम പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ്സിനെ വേദിയാകുന്നതാണ് മുംബൈ അപ്പോൾ ഇവിടെ നോക്കുക പതിനാലാമതാണ് വേൾഡ് സ്പൈസ് കോൺഗ്രസ് ആണ് വേദി മുംബൈ ആണ് അപ്പോൾ ഈ രണ്ട് വേദികളും തിരിഞ്ഞു പോവാതെ എന്ത് ചെയ്യുക ഓർത്തു വെച്ചേക്കുക ഇനി അടുത്തത് ഒരു പുരസ്കാരമാണ് പ്രഥമ സ്വാമി സംഗീത പുരസ്കാരം നേടിയത് ആരെന്നാണ് ഇതാണ് പ്രഥമ സ്വാമി സംഗീത പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജയകുമാർ ആണ് ആരാണ് കെ ജയകുമാർ ആണ് സമ്മാനതുക 25000 രൂപയാണ് ഇനി ആലപ്പി രംഗനാഥന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് ഈ സ്വാമി സംഗീത പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രഥമ പുരസ്കാരമാണ് ലഭിച്ചത് കെ ജയകുമാറിനാണ് ആലപ്പി രംഗനാഥിനെ എല്ലാവർക്കും അറിയാം എന്താണ് 2022 ഹരിവരാസന പുരസ്കാര ജേതാവാണ് ആലപ്പി രംഗനാഥ് 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ഓർത്തു വെച്ചേക്ക് ഇനി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ലോകത്തിലെ ആദ്യ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹം എന്താണ് ലോകത്തിലെ ആദ്യ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രിസാറ്റ് ആണ് ഏതാണ് അഗ്രിസാറ്റ് ആണ് ഈ അഗ്രിസാറ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഉപഗ്രഹമാണ് അപ്പോൾ അതുകൂടി ഓർത്തു വെച്ചേക്കുക അപ്പോൾ ലോകത്തിലെ ആദ്യ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹം ഏത് രാജ്യത്തിന്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടേതാണ് ഏതാണ് അതിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രിസാറ്റ് ആണ് ഇനി മുൻപ് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ് ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം അതായത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർമാർ എന്ന് പറയുന്നത് ഈ അമ്പയർമാരെ പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തതാണ് അപ്പോൾ അവർ ആ മത്സരങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പേര് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക ആദ്യത്തെ ആള് ജനനി നാരായണൻ രണ്ട് ഗായത്രി വേണുഗോപാലൻ മൂന്ന് വൃന്ദാരതി അപ്പോൾ ഈ മൂന്ന് പേരുകൾ ഒന്നുകൂടി ഒന്ന് ജനനി നാരായണൻ രണ്ട് ഗായത്രി വേണുഗോപാലൻ മൂന്ന് വൃന്ദാരതി ഇവർ മൂന്ന് പേരുമാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതകൾ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻപ് ചർച്ച ചെയ്ത ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ പോയിന്റ് ആണ് അതായത് കുസാറ്റിന്റെ പിന്നാലെ ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല ഏതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് കുസാറ്റ് നമ്മൾ ചർച്ച ചെയ്തതാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാലയാണ് കുസാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഏത് സർവകലാശാലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാങ്കേതിക സർവകലാശാലയാണ് ഏതാണ് സാങ്കേതിക സർവകലാശാലയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആർത്തവ അവധി അനുവദിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് ലോക അത്ലറ്റിക് ഫെഡറേഷൻ ആവിഷ്കരിച്ച
കിഡ്സ് അത്ലറ്റിക്സിന്റെ പ്രഥമ സംസ്ഥാന മീറ്റിന് വേദിയാകുന്നത് എവിടെ? അപ്പൊ എന്താണ് കിഡ്സ് അത്ലറ്റിക്സിന്റെ പ്രഥമ സംസ്ഥാന മീറ്റിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോലഞ്ചേരിയാണ്. എവിടെയാണ്? കോലഞ്ചേരിയാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, കോലഞ്ചേരി എറണാകുളം ജില്ലയിലാണ്. അപ്പൊ അവിടെ വെച്ചാണ് പ്രഥമ എന്താ കിഡ്സ് അത്ലറ്റിക്സിന്റെ എന്താണ് സംസ്ഥാന മീറ്റിന് വേദിയാകുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ഈ മാസം ജനുവരി 25, അപ്പൊ ജനുവരി 25 ഈ ഒരു മീറ്റ് നടക്കുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തത് ഒരു നാവികാഭ്യാസമാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അതായത് 2023 ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവികാഭ്യാസമായ വരുണയുടെ 21 പതിപ്പിന് വേദിയാകുന്നത് എവിടെയെന്നാണ്. അപ്പോ ഇത് അറബിക്കടലിൽ വെച്ചാണ് നടക്കുന്നത്. അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടൽത്തീരത്ത് വെച്ചാണ് ഈ ഒരു നാവികാഭ്യാസം നടക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വരുണയാണ്. അപ്പൊ വരുണ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ഇനി ഈ വർഷം നടക്കുന്നത് എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 പതിപ്പാണ്. അപ്പൊ ഈ കാര്യം ഓർത്തു വെച്ചേക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ സൈനിക അഭ്യാസങ്ങളാണ് എന്നുള്ളതൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്തു വയ്ക്കുക, വരുണ ഇന്ത്യ ഫ്രാൻസ് നാവിക അഭ്യാസമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനസംഖ്യാശാസ്ത്രജ്ഞൻ ആരെന്നാണ്. ഇതാണ് 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എന്താ ജനസംഖ്യാശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KC സക്കറിയ. ആരാണ്? ഡോക്ടർ KC സക്കറിയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടന അതുപോലെ തന്നെ ലോകബാങ്ക് എന്നിവിടങ്ങളിൽ എന്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥനായിട്ട് ചുമതലയേറ്റിട്ടുള്ള വ്യക്തിയാണ് ഈ ഡോക്ടർ KC സക്കറിയ എന്ന് പറയുന്നത്. അതിനേക്കാളുപരി ഈ ജൂലൈ 11 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ജൂലൈ 11 എന്ന് പറയുന്നത്? ലോക ജനസംഖ്യാ ദിനമാണ്. അപ്പൊ ആ ജനസംഖ്യാ ദിനം ജൂലൈ 11 നടത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ഡോക്ടർ KC സക്കറിയാണ്. അപ്പോ ഈ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം KC സക്കറിയ്ക്ക് കിട്ടുകയും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ജൂലൈ 11 സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രത്തോളം എന്താണ് പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ KC സക്കറിയ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, 2023 ജനുവരിയിൽ അന്തരിച്ചു. ഇനി നമുക്കിന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി കാലത്തെ സർക്കാർ അഴിമതിയുടെ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് രാജിവെച്ച ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? വിയറ്റ്നാമിന്റെ പ്രസിഡന്റാണ് നമ്മൾ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ന്യുവാൻ ഷാൻ ഫുക്ക് ആണ്. എന്താണ്? ന്യുവാൻ ഷാൻ ഫുക്ക് ആണ് 2023 ജനുവരിയിൽ എന്ത് ചെയ്തത്, രാജിവെച്ചത്. അദ്ദേഹം വിയറ്റ്നാം പ്രസിഡന്റ് ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു വേദിയാണ്, അതായത് ചെന്നൈ വേദിയാകുന്ന ഒരു കാര്യം പറഞ്ഞു. അതായത് 6th ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയാകുന്നത്. എന്താണ്? 6th ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ആ സമയത്ത് തന്നെ നമ്മൾ മുംബൈയുടെ കാര്യം പറഞ്ഞു. എന്താണ് മുംബൈ വേദിയാകുന്നത്? 14th വേൾഡ് എന്താണ് സ്പൈസ് കോൺഗ്രസിനാണ്. ഇത് കോൺഫറൻസ് ആണ്, അത് കോൺഗ്രസ് ആണ്. അപ്പോ എന്താണ്, അപ്പോ ഇത് 6th, ഇത് 14th. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തിരിഞ്ഞു പോകാതെ തന്നെ ഓർത്തു വെച്ചേക്കുക. സ്പൈസ് കോൺഗ്രസും സ്പൈസ് കോൺഫറൻസും ആണ്, അപ്പൊ തെറ്റിപ്പോകരുത്. ഒന്ന് ചെന്നൈ ആണ് വേദി, ഒന്ന് മുംബൈ ആണ് വേദി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു ഉപഗ്രഹമായിരുന്നു, അതായത് അഗ്രിസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം. എന്താണ് അതിന്റെ പ്രത്യേകത? ലോകത്തിലെ ആദ്യ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹമാണ് അഗ്രിസാറ്റ് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിന്റെയാണ്? സൗത്ത് ആഫ്രിക്കയുടെ ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം 3 അമ്പയർമാരെ പറഞ്ഞു, അതായത് 3 വനിതാ അമ്പയർമാർ. അതായത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർമാരാണ് ആരൊക്കെ? ജനനി നാരായണൻ, അതുപോലെ ഗായത്രി വേണുഗോപാലൻ, അതുപോലെ വൃന്ദാരതി എന്ന് പറയുന്ന ഈ 3 പേര്. അപ്പൊ ഈ പേരുകൾ ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് നമ്മൾ പറഞ്ഞു മുൻപ് പഠിച്ചൊരു പോയിന്റിന്റെ കണക്ഷൻ ആണ്. കുസാറ്റിന് പിന്നാലെ ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാങ്കേതിക സർവകലാശാലയാണ്. ഏതാണ്? സാങ്കേതിക സർവകലാശാലയാണ്. അപ്പോ കുസാറ്റിന്റെ പ്രത്യേകത നമ്മൾ അന്ന് പറഞ്ഞു. എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുസാറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് 2nd സർവകലാശാലയാണ്, സാങ്കേതിക സർവകലാശാല. അതിനുശേഷം കോലഞ്ചേരി വേദിയാകുന്ന ഒരു കാര്യം പറഞ്ഞു. എന്താണ് കോലഞ്ചേരി വേദിയാകുന്നത്? കിഡ്സ് അത്ലറ്റിക്സിനാണ് വേദിയാകുന്നത്. അപ്പോ പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് എവിടെയാണ് വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോലഞ്ചേരിയാണെന്ന് ഓർക്കുക. അതിനുശേഷം KJ കുമാറിന് ലഭിച്ചൊരു പുരസ്കാരം. എന്താണ്? പ്രഥമ സ്വാമി സംഗീത പുരസ്കാരം. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പി രംഗനാഥുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ് സ്വാമി സംഗീത പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു നാവികാഭ്യാസമാണ്, അതായത് വരുണ എന്ന് പറയുന്ന നാവികാഭ്യാസം. അപ്പൊ വരുണയുടെ 21 പതിപ്പാണെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് പടിഞ്ഞാറൻ കടൽ തീരത്ത് അഥവാ അറബിക്കടലിൽ നടക്കുന്നതാണ് ഈ ഒരു നാവികാഭ്യാസം. അതായത് ഈ വർഷത്തെ നാവികാഭ്യാസം അറബിക്കടലിലാണ്. അപ്പോ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് പങ്കെടുക്കുന്നതാണ്. അപ്പോ രാജ്യങ്ങൾ നാവികാഭ്യാസം. അപ്പോ ഇന്ത്യ ഫ്രാൻസ് സംയുക്തമായിട്ട് എന്താണ് നടക്കുന്ന നാവികാഭ്യാസമായ വരുണ എവിടെ നടക്കുന്നു? അറബിക്കടൽ നടക്കുന്നു 2023.
ഇനി അതിനുശേഷം ഡോക്ടർ കെ സി സക്കറിയയെ പറ്റി പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ജനസംഖ്യാ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജനുവരിയിൽ എന്ത് ചെയ്തു? അന്തരിച്ചു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2023 ജനുവരിയിൽ ഏത് രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ ബ്രിട്ടൻ, ബി ബ്രസീൽ, സി പെറു, ഡി ജർമ്മനി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ തമിഴ്നാട്, ബി രാജസ്ഥാൻ, സി ഉത്തർപ്രദേശ്, ഡി ഹരിയാന. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2023 ജനുവരിയിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗണിത പഠനം നിർബന്ധമാക്കിയ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ ബ്രിട്ടൻ, ബി ജർമ്മനി, സി ജപ്പാൻ, ഡി ചൈന. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രിട്ടൻ ആണ്. എന്ത് നിർബന്ധമാക്കിയത്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് നിർബന്ധമാക്കി? ഗണിത പഠനം നിർബന്ധമാക്കിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, മിസ് യൂണിവേഴ്സ് 2022 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അപ്പോൾ മിസ് യൂണിവേഴ്സ് 2022 ആരെന്നാണ് ചോദ്യം. അപ്പോൾ എൻ്റെ ഓപ്ഷൻസ് എ അമാൻഡ ദുദാമെൽ, ഓപ്ഷൻ ബി ആൻഡ്രീന മാർട്ടിനസ്, ഓപ്ഷൻ സി ആർബോണി ഗബ്രിയൽ, ഓപ്ഷൻ ഡി ദിവിത റോയ്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആർബോണി ഗബ്രിയൽ ആണ് മിസ് യൂണിവേഴ്സ് 2022 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒരു കോൺടെസ്റ്റിൽ എന്താണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അമാൻഡ ദുദാമെൽ ആണ്. അപ്പോൾ അമാൻഡ ദുദാമെൽ ആണ് രണ്ടാം സ്ഥാനത്ത്. ഇനി മൂന്നാം സ്ഥാനത്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രീന മാർട്ടിനസ് ആണ്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ച് വെച്ചേക്കുക. ദിവിത റോയ് എന്ന് പറയുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തതാണ്. അപ്പോൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ആരാണ് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവിത റോയ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആർബോണി ഗബ്രിയൽ ആണ് 2022 മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരുന്ന എക്സാമുകളെ മുന്നിൽ കണ്ട് തന്നെ കാര്യമായിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജനുവരി 18 ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക, എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.